നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷദം എഡ്യൂടെക്. പി എസ് സി കഴിഞ്ഞ ദിവസം നടത്തിയ എൽ ജി എസ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് കൊല്ലം, പാലക്കാട്, വയനാട്, കാസർഗോഡ് ജില്ലയിലെ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷനാണേ. ഓക്കെ, അപ്പോൾ എന്തായാലും ആൻസേഴ്സ് ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? ജാവലിനാണ്, ജാവലിൻ. കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? നിതിൻ മധുകർ ജാംദാർ. നിതിൻ മധുകർ ജാംദാർ. എവിടെയാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത്? ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത് മദ്രാസിലാണ്. 1913 തുടങ്ങിയ ഖദാർ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ലാലാ ഹർദയാൽ. ലാലാ ഹർദയാൽ. താഴെ പറയുന്നവയിൽ ബാലഗംഗാധർ തിലകിന്റെ ജേണൽ ഏതാണ്? മറാത്തയാണ്. മറാത്ത, കേസരി എന്നിവയാണ് ബാലഗംഗാധര തിലകിന്റെ ജേണൽസ്. 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാ? ഡോക്ടർ ബി ആർ അംബേദ്കർ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ലോർഡ് ലിൻലിത്ഗോ. ലിൻലിത്ഗോ പ്രഭു. പി എസ് സി മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത്. രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാണ്? 30 വയസ്സാണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 25. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? പയ്യന്നൂരാണ്. അപ്പോൾ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ എൽ ജി എസ് ഫൈനൽ റിവിഷൻ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഓപ്പണാണേ. അപ്പോൾ ഈ നടക്കുന്ന ഘട്ടങ്ങളിലെ എല്ലാം റിലേറ്റഡ് ഫാക്ട്സ് ഉൾപ്പെടെയായിരിക്കും നിങ്ങൾക്ക് കോഴ്സ് കിട്ടുന്നത്. എൽ ജി എസിൻ്റെ കോഴ്സ് മാത്രമല്ല, 10th പ്രിലിംസ് ഉള്ള ഈ ബാച്ച് ഉണ്ട്. അതുപോലെ സെക്രട്ടറിയേറ്റ്, ഒ എ, ലാബ് അസിസ്റ്റൻറ്റ്, പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ബാച്ച് അവൈലബിൾ ആണ്. അടുത്ത വർഷം നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് വേണ്ടി ഇപ്പോഴേ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാച്ചുകളെല്ലാം നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ സ്റ്റോർ എന്ന ഓപ്ഷൻ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടും. താല്പര്യമുള്ള ബാച്ചിലെല്ലാം ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫീസിന് ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ കോഴ്സിൽ ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ക്ലാസ്, ഷോർ ഷോട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, എന്നോട് ഡയറക്ട്ലി ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഡൗട്ട് ക്ലിയറിംഗ് ഓപ്ഷൻ അടക്കമാണ് നിങ്ങൾക്ക് തരുന്നതേ. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പരമാവധി പ്രയോജനപ്പെടുത്തുക, അവസരങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തുക, ഒരു ദിവസം നിങ്ങൾക്കുള്ളതായിരിക്കും. ഓക്കെ, 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ. ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ഗാന്ധിജിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട്. രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ലോർഡ് കഴ്സൺ ആണ്, കഴ്സൺ പ്രഭുവിന്. മൂലധനം മുഖപുര എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ഇ എം എസ് നമ്പൂതിരിപ്പാടാണ്, ഇ എം എസ് നമ്പൂതിരിപ്പാട്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? അമേരിക്കൻ മോഡലായിരുന്നു ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ എന്നതാണ് തെറ്റായ പ്രസ്താവന. 1950 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ശരിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യക്ക് ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു, ശരിയാണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു, ശരി.
ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126. എത്ര രാജ്യങ്ങളെയാണ് ഈ വിഷയത്തിൽ പഠനവിധേയമാക്കിയത്? 143 രാജ്യങ്ങളെയാണ്. നീതി ആയോഗിൻ്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ മുഹമ്മദ് യൂനസിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഗ്രാമീൺ ബാങ്കിൻ്റെ സ്ഥാപകനാണ്, നൊബേൽ സമ്മാന ജേതാവാണ്. സെബിയുടെ പൂർണ്ണരൂപം എന്ത്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നതാണ് സെബിയുടെ പൂർണ്ണരൂപം. പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ മെഡലുകളുടെ എണ്ണം എത്രയാ? 40. 40. അഗ്നി, സൂര്യ, ഇന്ത്യൻ പ്രതിരോധത്തിൻ്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? മിസൈലുമായി ബന്ധപ്പെട്ടതാണ്. ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏത്? ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ് എന്നതാണ് തെറ്റായ ജോഡി. ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇത് രണ്ടുമാണ് ശരി. ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. അതായത് എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണ്, തെറ്റ്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഹരിയാനയാണ്. ഹരിയാന. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? നാലാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. ബാക്കിയെല്ലാം ശരി. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. 87 മുനിസിപ്പാലിറ്റികളും 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളും ഉണ്ട്. അർദ്ധനഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്തുകളാണ്. കേരളത്തിൻ്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? കടൽ തീരം 590 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യഗ്രാമങ്ങൾ ഉണ്ട്. മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജല കൃഷി വികസന ഏജൻസി, അഡാക്ക്. എല്ലാം ശരിയാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളെയും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ. ഇവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതെല്ലാം? 2, 3 ആണ് ശരിയായിട്ടുള്ളത്. പാമ്പാടും ചോല സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. ആറളം വന്യജീവി സങ്കേതം കണ്ണൂരാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഇത് രണ്ടുമാണ് ശരി. കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? മൂന്നാമത്തെ പ്രസ്താവനയാണ് ശരിയല്ലാത്തത്. ബാക്കിയെല്ലാം ശരിയാണ്. കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതലുള്ളത്. കേരളത്തിലെ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ് താപവൈദ്യുതി, ജലവൈദ്യുതി, കാറ്റ്, സൗരവൈദ്യുതി തുടങ്ങിയവ. പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഈ മൂന്നെണ്ണം ശരിയാണ്. അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. വേമ്പനാട്ട് കായൽ, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏതാ? കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു എന്നതാണ്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാമാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിവയാണ്. 1, 2, 3 ശരി. തിരുവല്ല പപ്പൻ എന്നറിയപ്പെട്ടിരുന്ന തോമസ് വർഗീസ് ഏത് ഒളിമ്പിക് കായിക ഇനത്തിലാണ് മത്സരിച്ചത്? ഫുട്ബോളിലാണ് മത്സരിച്ചത്.
കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ആദ്യത്തെ പ്രസ്താവന ശരിയാണ്, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു, ഇടവപ്പാതി എന്നറിയപ്പെടുന്നു. ഇത് രണ്ടും ശരിയാണ്. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാ? ഇടുക്കി ജില്ലയാണ്. വരയാടിനെ, അതായത് നീലഗിരി താറിനെ സംരക്ഷിക്കാൻ പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? തമിഴ്നാട്. കാരണം തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗം വരയാടാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പാണ് വിദ്യാവാഹൻ. വിദ്യാവാഹൻ എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏത്? വയനാടാണ്. തിരുക്കൊച്ചി സംയോജനം നടന്നത് എപ്പോഴാണ്? 1949 ജൂലൈ മാസം 1-ന് തിരുക്കൊച്ചി സംയോജനം നടന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപമാണ് മുടിയേറ്റ്. നിബന്ധമാല എന്ന കൃതി രചിച്ചത് ആരാണ്? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ് നിബന്ധമാല എന്ന കൃതി രചിച്ചത്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ. സി ബാലകൃഷ്ണൻ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ISRO പുതിയ വാണിജ്യ വിഭാഗം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്ട് പ്ലെയർ ആയത് ആര്? തുഷാർ ദേശ് പാണ്ഡെ. ജ്ഞാനപാന പുരസ്കാരം 2023 നേടിയത് ആരാണ്? ബി മധുസൂദനൻ നായർ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്ന? 2023 ജൂലൈ മാസം 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. മലപ്പുറം താനൂർ ബോട്ടപകടത്തെ കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏതാണ്? വി കെ മോഹൻ കമ്മീഷൻ. താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ ഏതാ? വിറ്റാമിൻ ഡി ആണ്. വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖലയാണ് നാഷണൽ പാർക്കുകൾ. താഴെ പറയുന്നവയിൽ ഏത് കാർഷിക വിളയിൽ പെടുന്നതാണ് വെള്ളായണി ഹ്രസ്വ? കിഴങ്ങുവർഗം. വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗമാണ് ഡയേറിയ. മനുഷ്യ രക്തപരിയന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുക്കുക. 4 ശരിയായിട്ടുള്ളത്. ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ ഏതാണ്? ഇ കോളി ബാക്ടീരിയ. കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക് കോർപ്പറേഷൻ. ആറ്റത്തിലെ ഏത് കണത്തിന്റെ സാന്നിധ്യമാണ് JJ തോംസൺ കണ്ടെത്തിയത്? ഇലക്ട്രോണിന്റെ സാന്നിധ്യമാണ് JJ തോംസൺ കണ്ടെത്തിയത്. തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്ത കാർബണിന്റെ രൂപാന്തരമാണ് കൽക്കരിയാണ്. ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെ കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? 2-ഉം 3-ഉം ആണ് ശരിയായിട്ടുള്ളത്. ലോഹത്തിന്റെ അംശം കൂടുതൽ ഉണ്ടായിരിക്കണം, എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാകണം. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു എന്നതാണ്. ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ രൂപമാണ് ശബ്ദം. ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്, ശരി. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ഇത് 2 ശരിയായിട്ടുള്ളത്. കേരള ഗവൺമെന്റിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയറിന്റെ പേരെന്താ? സാരഥി എന്നതാണ്. ഏത് മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത്? ശാസ്ത്രജ്ഞർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത്. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ
വയോമിത്രമാണ്. താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗബാധ, വൈറസ് മൂലമുണ്ടാകുന്നതാണ് ചിക്കൻ പോക്സ്. ജീവകം ബി ട്വൽവിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാ? പെർണീഷ്യസ് അനീമിയാണ്. പെർണീഷ്യസ് അനീമിയ. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ: വേദന കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. മുകളിൽ പറഞ്ഞതെല്ലാം ശരിയാണ്. ജീവിതശൈലീ രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നതിൽ ഏതാ? അനാരോഗ്യമായ ഭക്ഷണ ശീലമാണ്. മാംസ്യത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് കോഷിയോർക്കർ. കോഷിയോർക്കർ. COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽ പെടുന്നു? വൈറസാണ്, COVID-19 വൈറസ്. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് താലോലം. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരിയാണ് ബോർഡറ്റെല്ല പെർട്ടൂസിസ്. ബോർഡറ്റെല്ല പെർട്ടൂസിസ്. ചിക്കൻ പോക്സിൻ്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏത്? വെരിസെല്ല വാക്സിനാണ്. വെരിസെല്ല വാക്സിൻ. ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത്. ഓപ്പറേഷൻ അമൃത്. 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലീ രോഗം ഏത്? ഹൃദ്രോഗമാണ്. ഹൃദ്രോഗം. കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ശ്രുതിതരംഗമാണ്. ശ്രുതിതരംഗം. കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്ലൈൻ നമ്പർ 1056. അടുത്ത ചോദ്യം: ഒരാൾ തൻ്റെ സമ്പാദ്യത്തിൻ്റെ 2/7 ഭാഗം ഒന്നാമത്തെ മകനും 2/5 ഭാഗം രണ്ടാമത്തെ മകനും ബാക്കിയുള്ളത് മൂന്നാമത്തെ മകനും നൽകി എങ്കിൽ മൂന്നാമത്തെ മകന് ആകെ സമ്പാദ്യത്തിൻ്റെ എത്ര ഭാഗമാണ് ലഭിച്ചത്? 11/35. 1 മീറ്റർ നീളമുള്ള റിബണിൽ നിന്നും 0.63 മീറ്റർ നീളമുള്ള റിബൺ മുറിച്ചു മാറ്റിയാൽ ബാക്കിയുള്ള റിബണിൻ്റെ നീളം എത്ര? 0.37 മീറ്റർ. ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ട മത്സരം 10 സെക്കൻഡിൽ ഓടി പൂർത്തിയാക്കിയ ആൾ ശരാശരി എത്ര വേഗതയിലാണ് ഓടിയത്? 10 മീറ്റർ പെർ സെക്കൻഡ്. ഏത് സംഖ്യയോട് 0.111 കൂട്ടിയാൽ 1.011 ലഭിക്കും? 0.9. 580 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 609 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? 5%. 4, 5, 6 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാണ്? 60. 1/2 + 1/3 - 1/4 = 7/12. √16 + 4² = k ആണെങ്കിൽ കെയുടെ വില എന്താണ്? 20. 12 കളികൾ കഴിഞ്ഞപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ ശരാശരി റൺസ് 49 ആണ്. 13-ാമത്തെ കളിയിൽ എത്ര റൺസ് എടുത്താലാണ് അയാളുടെ ശരാശരി 50 റൺസാകുന്നത്? 62 റൺസ്. 18 × 21 + 21 × 82 2100. താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽപ്പെടാത്ത സംഗീത ഉപകരണം ഏത്? ഓടക്കുഴലാണ്. ഓടക്കുഴൽ. ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് 200 മീറ്റർ തെക്കോട്ട് നടക്കുന്നു, തുടർന്ന് 160 മീറ്റർ വലത്തോട്ട് നടക്കുന്നു, തുടർന്ന് 200 മീറ്റർ വലത്തോട്ട് നടക്കുന്നു, അതിനുശേഷം 50 മീറ്റർ ഇടത്തോട്ട് നടന്ന് നിൽക്കുന്നു. ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയിടത്ത് നിന്നും എത്ര അകലെയാണ്? 210 മീറ്റർ. 12 + 10 × 5 × 0 = 12 തന്നെ. ഒരു പ്രത്യേക കോഡിൽ ഡൽഹി എന്നത് ക്രമീകരിച്ചപ്പോൾ HIDEL എന്ന് കിട്ടി എങ്കിൽ ഇറ്റലി എന്നതിനെ ഈ കോഡ് ഉപയോഗിച്ച് ഏത് രീതിയിൽ ക്രമീകരിക്കാം? ഓപ്ഷൻ ബി, LYITA. ഇപ്പോൾ രേവതിയുടെയും അമ്മയുടെയും വയസ്സുകളുടെ തുക 36 ആണ്. 2 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് രേവതിയുടെ വയസ്സിൻ്റെ 4 മടങ്ങാകും എങ്കിൽ ഇപ്പോൾ രേവതിക്ക് എത്ര വയസ്സ് ഉണ്ട്? ഉത്തരം 6 വയസ്സാണ്. 0.31 + 0.21 × 2 = 0.73. 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 40 കുട്ടികൾ ഗണിതത്തിന് വിജയിച്ചു, 25 കുട്ടികൾ ഇംഗ്ലീഷിന് വിജയിച്ചു, 18 കുട്ടികൾ ഗണിതത്തിനും ഇംഗ്ലീഷിനും വിജയിച്ചു എങ്കിൽ ഈ 2 വിഷയങ്ങൾക്കും തോറ്റത് എത്ര പേരാണ്? 3 പേരാണ്. PQRS എന്നീ 4 ആളുകൾ നിരന്ന് നിൽക്കുന്നു. P
പി എന്ന ആൾ ക്യൂവിൻ്റെ വലതുവശത്തും ആറിൻ്റെ ഇടതുവശത്തായി നിൽക്കുന്നു. എസ് എന്ന ആൾ പിയുടെ ഇടതുവശത്തായും ക്യൂവിൻ്റെ വലതുവശത്തായി നിൽക്കുന്നു എങ്കിൽ ഏറ്റവും ഇടത്തെ അറ്റത്ത് നിൽക്കുന്നത് ആര്? ക്യൂ. 103, 104, 107, 112, 119, 128 ഈ ശ്രേണിയിലെ അടുത്ത പദം എത്ര? 139 ആണ്. 16, 36, 64, 114, 144 ഈ കൂട്ടത്തിൽ പെടാത്ത സംഖ്യ 114 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 100 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള കാര്യം താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ LGS ഫൈനൽ റിവിഷൻ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോഴും ഓപ്പൺ ആണ്. കൂടാതെ വരാനിരിക്കുന്ന 10th prelims, സെക്രട്ടേറിയറ്റ്, OA, ലാബ് അസിസ്റ്റന്റ്, പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ബാച്ച് കോഴ്സ് എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.